ഇസ്രായേല് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്, വളരെ ശക്തമായ നീങ്ങുകയാണ്. അവർ ഒരു കാരണവശാൽ ഇനി ഹമാസ് ഇല്ലാതാക്കുന്നു അവർ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തെ സംബന്ധിച്ചോളം നമുക്ക് ഇസ്രായേലിനോട് പ്രത്യേക നന്ദിയുണ്ട്. എന്താ കാര്യം, ആരെങ്കിലും മെള്ളാവുന്ന ഒരു മധ്യസ്ഥന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കും. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി അത്ര ധീരമായ നിലപാട് സ്വീകരിച്ച ഒരു രാജ്യം ലോകത്തിൽ ഇസ്രായേലാണ്. നമ്മൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പം ഒരു പ്രശ്നമില്ല, സമാധാനപരമായി മുന്നോട്ട് പോകുന്നു. പലസ്തീൻ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, അത് അന്താരാഷ്ട്രയിലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു കാര്യമില്ലാതെ ഹമാസ് കയറി ഇസ്രായേലിനുള്ളിൽ കയറി രഹസ്യമായിട്ട് അവിടെ 800 ആളുകളെ, കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കഴുത്തു വെട്ടിയും വെടിവെച്ചും കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ മര്യാദകട. അത് സ്വാഭാവികമായി തിരിച്ചടിക്കാതിരിക്കാൻ പറ്റുമോ? ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കും. ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. മേലിൽ അങ്ങനെ ഒരു ആക്രമണം ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകൾ ഇസ്രായേൽ നടത്തും. നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? ഞാൻ ഇസ്രായേലിന്റെയോ ഹമാസിന്റെയോ ഒന്നും സൈഡല്ല, ഞാൻ വളരെ നിഷ്പക്ഷമാണ് ഇത് പറയുന്നത്. പക്ഷേ ഇവിടെ ചില ആളുകൾ എന്താ മതത്തിന്റെ മതം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വർത്തമാനം മതി, എനിക്കത് പറ്റില്ല. ഞാൻ ഏത് മതത്തിൽപ്പെട്ടവനാന്ന് ചിന്തിച്ചല്ല ഞാൻ അഭിപ്രായം പറഞ്ഞത്, ഞാൻ നിഷ്പക്ഷമായി എന്റെ കാഴ്ചപ്പാട് പറയുക. ഏതായാലും ഇസ്രായേല് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്, വളരെ ശക്തമായി നീങ്ങുകയാണ്. അവർ ഒരു കാരണവശാലും ഇനി ഹമാസ് ഇല്ലാതാക്കുന്നു അവർ പറഞ്ഞു കഴിഞ്ഞു. അതിനെ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? ജീവിക്കണ്ടേ അവർക്ക്? പക്ഷെ വേറൊരു കാര്യമുണ്ട്, പലസ്തീൻ ഇഷ്യൂ ഇസ്രായേൽ ആരെങ്കിലും മെള്ളാവുന്ന ഒരു മധ്യസ്ഥന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കണം, ഇല്ലാതെ ശരിയാവില്ല. അതുകൂടെ പ്രശ്നം പരിഹരിക്കും. കാരണം കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്ത പാവപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തങ്ങൾക്ക് ജീവിക്കണം എന്ന് പറയുന്ന അതിനുള്ള അനുവാദം നമ്മൾ കൊടുക്കണ്ടേ? അത് കൊടുക്കാനുള്ള മര്യാദ നമ്മുടെ പലസ്തീൻ ചെയ്യണം. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കണം, പലസ്തീൻകാർക്ക് ജീവിക്കണം സമാധാനമായി. അതിനുള്ള ഒരു വയാമിഴിയ കണ്ടെത്താൻ ഉത്തരവാദിത്വം ഇസ്രായേലിനുമുണ്ട്, പലസ്തീനുമുണ്ട്, അവരെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തെ സംബന്ധിച്ചോളം നമുക്ക് ഇസ്രായേലിനോട് പ്രത്യേക നന്ദിയുണ്ട്. എന്താ കാര്യം, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഭീകര സംഘടന എല്ലാം കൂടെ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നപ്പോ അവര് ഇസ്രായേലാണ്, ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ആക്രമണം യുദ്ധം നടത്തുന്നത് ഇന്ത്യയല്ല ഇസ്രായേലാണ്, ഞങ്ങളുടെ പട്ടാളം അങ്ങ് വരികയാണ്, ഞങ്ങൾ യുദ്ധം ചെയ്യും, ഇന്ത്യ ഒന്നും ഭയപ്പെടണമെന്ന് പറഞ്ഞു. കാരണം ഇന്ത്യക്ക് വേണ്ടി അത്ര ധീരമായ നിലപാട് സ്വീകരിച്ച ഒരു രാജ്യം ലോകത്തിൽ ഇസ്രായേലാണ്. ആ ഇസ്രായേലിന് നമുക്ക് ഇസ്രായേലിലെ ജനങ്ങളുടെ വേദന നമുക്ക് പങ്കുചേരാതിരിക്കാൻ പറ്റും. തീർച്ചയായും ഇസ്രായേലിന്റെ സ്നേഹമുണ്ട്, ഇസ്രായേലിലെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് തന്നെ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം പറയുന്നു പലസ്തീൻ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഏതെങ്കിലും മധ്യസ്ഥനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.